അയ്യോ ഇതാര് അമ്മു അവരെ ഇടിക്കണ് അയ്യോ വീടെ മൂഞ്ചി ഗൈസ് നമ്മളെ ചാനലിൽ ഇപ്പോൾ തീരെ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് ജസ്റ്റ് ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്ത് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ജസ്റ്റ് നിങ്ങളെ കൂട്ടുകാരോടൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് പണ്ടത്തെ പോലെ പവർ ആക്കണം ഇനിയും അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്ത വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനും അതേപോലെ കമൻറ്റിലും ഉണ്ടാവും അപ്പോൾ വീഡിയോ ജസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഈ കാലിലെന്തിനെ എന്നെ വിളിച്ചാണ് പെട്ടെന്ന് വരാൻ പറഞ്ഞ് ആ ഓന്താണ് നിൽക്കണേ ഓനോട് തന്നെ ചോദിച്ചു നോക്കാം ഡേയ് കാല എന്താടാ എന്താ സംഭവം എടാ അക്കു അനക്കറിയില്ല എൻ്റെ ചിഞ്ചുവിനെ എത്ര കാലയോളം വെയ്ത്തോലെ നടക്കണ് പക്ഷെ എത്ര കാലമായിട്ട് അവളോട് ഞാൻ ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞില്ലേ നീ പക്ഷെ ഇപ്പോൾ ഞാൻ അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇഷ്ടമാണെന്ന് പറഞ്ഞു പിന്നെന്താ ഈ സങ്കടപ്പെട്ടിരിക്കണ് സന്തോഷമല്ല എനിക്ക് വേണ്ടി അല്ല അവളെങ്ങാനും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു എന്നോട് ഇഷ്ടമല്ല എന്നൊന്നും അവൾ പറഞ്ഞില്ല ഞാൻ അവൾക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞ് എനിക്കൊരായിരം ഫോളോവേഴ്സ് പോലും ഇല്ല ഞാൻ അങ്ങനെ എന്നെ പ്രേമിക്കണേന്ന് അയ്യേ അവളൊരു മണ്ടത്തി തന്നെയല്ലേ അയ്യേ ആയിരം ഫോളോവേഴ്സ് ഇല്ലെന്ന് എടാ നീ എന്റെ ചിഞ്ചുവിനെ കുറ്റം പറയുന്നു വേണ്ട അവൾക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ അതായിരിക്കും അല്ലടാ എങ്ങനെടാ ഈ ഫോളോവേഴ്സ് പെട്ടെന്ന് കൂട്ടുക എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ കുറേ ഫോളോവേഴ്സ് ഒക്കെ അല്ലേ ആ എനിക്ക് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് ഞാൻ കുറേ വീഡിയോ ഇട്ടു അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഫോളോവേഴ്സ് വീഡിയോ ഇട്ടിട്ടൊന്നും കാര്യമില്ല ഞാനിപ്പോൾ 250 വീഡിയോ ഇട്ട് എനിക്കാണ് ആകെ 400 ഫോളോവേഴ്സ് ഉള്ളു ഇപ്പോൾ നീയാണ് ആകെ 20 വീഡിയോ ഇട്ട് എനക്കാണ് 9000 ഫോളോവേഴ്സും ഔ അതെങ്ങനെ അല്ല ഇത് എങ്ങനത്തെ വീഡിയോസാണ് ഇടല്ലേ ഞാനോ ഞാൻ എല്ലാ വീഡിയോസും ഇടും ഞാൻ ഓടുന്നത് ചാടുന്നത് ഇരിക്കണത് കിടക്കണത് തിന്നണത് ഒക്കെ ഇടും ബാത്റൂം പോകുമ്പോൾ അല്ലാതെ ബാക്കി എല്ലാ സാധനവും ഞാൻ എടുത്ത് വീഡിയോ ഇടും അല്ല എനിക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് പറഞ്ഞേ 400 ഓ 400 ഫോളോവേഴ്സ് കിട്ടിയല്ലോ അത് തന്നെ വലിയ ഭാഗ്യം അക്കു വേറെ ആരോടും പറയണ്ട ശരിക്കും 400 ഇല്ല വെറും 350 ഒക്കെ ഉള്ളു ബാക്കിയൊക്കെ എൻ്റെ ഫേക്ക് അക്കൗണ്ടാ അടിപൊളി ഇനി നീ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇടണ്ട ഞാൻ പറഞ്ഞു തരാം ഇടേണ്ട വീഡിയോ നീ വാ ആ അല്ല എങ്ങനത്തെ വീഡിയോ ഞാൻ ഇടേണ്ടത് പിന്നെ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇനി നാളെ നമ്മൾ സ്ഥിരീകരിക്കുന്ന സ്ഥലമല്ലേ അങ്ങോട്ടൊരു വെറൈറ്റി കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിടുവാ ഓക്കെ സെറ്റ് ഞാൻ നാളെ രാവിലെ വരാം ആടാ ഓക്കെ ഞാൻ അവിടെ ഉണ്ടാകും The next day. ഇവൻ നേരത്തെ കാലത്ത് എന്നോട് വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞുകൊണ്ട് ഇവനെവിടെ രാവിലെ ഉറക്കത്ത് നീച്ചതന്നെ അവൻ്റെ ഫോൺ വിളി കേട്ടണ്ട ഇവനിനി എവിടെ പോയി കിടക്ക ഹാ ഇതാ വരുന്നു ഇവര് എന്താ ഇട്ടേക്കണേ ഡാ കാല നീ എന്ത് ഡ്രസ്സാണ് ഇട്ടേക്കണേ ഡാക്കു നീയല്ലേ ഇന്നലെ പറഞ്ഞ എന്തെങ്കിലും വെറൈറ്റി ഡ്രസ്സ് വേണമെന്ന് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ട് വന്ന് ആ ഓക്കെ 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 ഇതൊരു വെറൈറ്റി ആയിരിക്കും അല്ലാക്കു എന്താണ് വീഡിയോ എടാ എനിക്ക് ഇത്ര ഫോളോവേഴ്സ് കിട്ടിയത് ഞാനൊരു മേക്ക് സീൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടാണ് ഇപ്പൊ അത് ട്രെൻഡിങ്ങിലാണ് അപ്പൊ നീയും ചെയ്താൽ എനിക്ക് എന്തായാലും ഫോളോസ് കിട്ടും നമുക്ക് ഇപ്പൊ അത് ചെയ്യാൻ പോവാം ആ അത് പൊളിക്കും ഞാനും കൊറേ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടിട്ടുണ്ട് മേക്ക് എ സീൻ എന്ന് പറഞ്ഞിട്ട് അടിപൊളിയാ അത് ചെയ്യാം ഹാ എന്നാ വാ ഞാൻ വീഡിയോ എടുക്കാനുള്ള സ്ഥലമൊക്കെ കണ്ടു വെച്ചിട്ട് ഫുൾ സെറ്റാണ് നീ വാ അക്കു ഈ വീഡിയോ ചെയ്താൽ 1000 ഫോളോവേഴ്സ് കിട്ടുമായിരിക്കും അല്ലേ എന്നിട്ട് വേണം അഞ്ചുവിനെ സെറ്റാക്കിയിട്ടൊന്ന് കറങ്ങാൻ പോവാൻ പിന്നെ അല്ല അതൊക്കെ എന്തായാലും കിട്ടും നീ വാ വണ്ടി കയറി നമുക്ക് വേണം സ്ഥലത്തേക്ക് പോവാം ഓ ഞാനെന്തായാലും പൊളിക്കും 1000 ഫോളോവേഴ്സ് കിട്ടിയാൽ ഊഫ് ചിഞ്ചു എന്നോട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു ഉന്നോ പൊന്നോ ഞാൻ അടിച്ച് പൊളിക്കും ആദ്യം വീഡിയോ എടുക്കുക എന്നിട്ട് കാണാം സ്വപ്നങ്ങളൊക്കെ എടാ കാല നമ്മളെ സ്ഥലത്താനായി ഇനി എൻ്റെ കയ്യിലാണ് എല്ലാം നീ അടിച്ച് പൊളിക്കണം എങ്ങനെ മാഗസീൻ ചെയ്യേണ്ടതൊക്കെ എനിക്ക് അറിയൂലേ ആടാക്കു ഫുൾ സെറ്റാണ് നീ ഇന്നലെ പറഞ്ഞത് പോലെ ചെയ്താൽ പോരെ നേരെ പോവാ ആ വണ്ടി വരുമ്പോൾ ഒരു വണ്ടീൻ്റെ മുമ്പിലായിട്ട് കിടക്കുക എന്നിട്ട് നമ്മളെ മറ്റേ മാഗസീൻ്റെ ആ പാട്ടുകളെ കയറി സെറ്റാക്കിയാൽ പോരെ ആടാ അത്ര ഉള്ളൂ ഒരു വണ്ടി വരുമ്പോൾ മുമ്പിൽ കയറി ഒറ്റ കടത്തം എന്നാ പോയിക്കോ വേഗം പോ ദാ കാല മാഗസീൻ മാഗസീനോ ദാ ഇപ്പം ശരിയാക്കി തരാം ഓ ബി ജി എം ഒക്കെ പിന്നെ കയറ്റാം ഓ ഇവൻ പോകുന്നുണ്ട് എന്താവോ ആവോ ആ വണ്ടി ഇവൻ്റെ തലയിൽ കൂടെ കയറാണെന്നാൽ മതി ഇനി ഓ സെൻറ്ററിൽ പോയി അവിടെ കടന്ന് ഓ ഒരു ഓട്ടോ ഷെയറുണ്ട് അമ്മോ വണ്ടി അവൻ്റെ തലയിൽ കൂടെ കയറരുതേ വണ്ടിക്ക് ബ്രേക്കൊക്കെ ഉണ്ടായാൽ മതി ഇനി ഓ വണ്ടി നിർത്തി എൻ്റെ അമ്മു കാലിന് ഭയങ്കര ധൈര്യമായിട്ട് എന്തായാലും അവിടെ കിടക്കണ അയ്യോ അതാര് വീഡിയോ ഇല്ലാത്ത ഒരാൾ വരുന്നു ബാക്കിലൂടെ അമ്മോ ഇടിക്കണ് ആ രണ്ട് ഇടി കൊള്ളട്ടെ അപ്പോൾ വീഡിയോ ഒന്നും കൂടി വൈറലാവും അയ്യോ മതിയാട്ടാ മതി മതി അവനെ കൊല്ലല്ലേ അയ്യോ എന്നെ ഇടിക്കല്ലേ ഇടിക്കല്ലേ ഒരു വീഡിയോ ആണ് പ്രാങ്ക് വീഡിയോ ആണ് വീഡിയോ വീഡിയോ എന്ത് വീഡിയോയോ ആശുപത്രിക്ക് അർജന്റ് കേസിന് പോകുമ്പോൾ ഒരു വീഡിയോ മാറിക്കണോ ഓ ചേട്ടാ പോയിക്കോ ചേട്ടാ പോയിക്കോ അവനൊരു മണ്ടനാണ് വീഡിയോ എടുത്ത് കളിക്ക അയ്യോ രക്ഷപ്പെട്ടു എന്താടാ നിനക്ക് പിരാന്താണോ നേരെ വണ്ടിയിലും പോയി കിടക്കുന്നേ
മോനൊരു വീഡിയോ, വീടൊക്കെ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല എനിക്ക്. ചേട്ടാ മതി ചേട്ടാ, നിർത്തി നിർത്തി ചേട്ടാ. അവൻ എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള ഒരു ചെക്കനാണ്. അവന് ബുദ്ധിയില്ല. അവൻ ഭ്രാന്താശുപത്രിയിൽ ചാടി വരികയാണിപ്പോ. അയ്യോ, ബുദ്ധിയില്ലാതെ ചെറുക്കനാണോ? എന്നാ എന്നോട് ആദ്യമേ പറയണ്ടേ? ഞാൻ വിചാരിച്ച് ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ കുറേ പേര് വരാറുണ്ട്. ചുമ്മാ വീഡിയോ എടുത്താണ്ട് നാട്ടുകാർക്ക് പണിയുണ്ടാക്കാൻ ഞാൻ അങ്ങനത്തെ ഒരാളാണെന്ന് വിചാരിച്ചു. അതാ, അയ്യോടാ മോനെ, സോറിടാ. ഏയ് ചേട്ടൻ സോറി എന്ന് പറയണ്ട ചേട്ടാ. അവനിങ്ങനെ കിട്ടണ്ടാണ്. അതല്ല, അവ അതിന്റെ ഇടയിൽ കൂടെ എന്തോ വീഡിയോ എടുക്കുക എന്നൊക്കെ പറയണ കേട്ടല്ലേ ഞാൻ. മക്കളെ എന്നാ ശരി. അപ്പൊ ശരി അമ്മാവാ, നമുക്ക് പിന്നെ കാണാം. പിന്നെ അമ്മാവാ, അടിക്കുമ്പോ മെല്ലെ കടിക്കണേ. ഓ, എന്റെ പെരടി പോയി. ഇതാ മണ്ണങ്കാല, പെട്ടെന്ന് പോരെ. ഇനി അത് പറഞ്ഞ് ഇനിയും അടി വാങ്ങണ്ട. പെട്ടെന്ന് വാ വണ്ടി കയറി. കാലാ, എങ്ങനെയുണ്ട്? എന്തെങ്കിലും പറ്റിയോ? എന്തെങ്കിലും പറ്റിയോന്നോ, എന്നെ കൗത്തു വരാനുണ്ട്, പുറം വരാനുണ്ട്. ഞാൻ അവിടെ കടന്ന് പിന്നെ എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. അജാതി ഇടിയായാള്. മേക്കേസിങ് ചെയ്യുമ്പോ നോക്കിയും കണ്ടും ചെയ്തില്ല, ഇങ്ങനെ അടിയൊക്കെ കിട്ടും നാട്ടുകാരെ. അതൊന്നും കുഴപ്പമില്ല, നല്ല വീഡിയോ കിട്ടിയോ? എനിക്കൊരായിരം ഫോളോവേഴ്സ് മതി. എന്നിട്ട് വേണ്ട ചിഞ്ചുവിനെ സെറ്റാക്കാൻ. വീഡിയോ എങ്ങനെയുണ്ട്? എടാ വീഡിയോ പൊളിച്ചു. എനിക്ക് 1000 അല്ല, എനിക്ക് 10,000 ഫോളോവേഴ്സിനെ കിട്ടും ഉറപ്പാ. നീ കണ്ടോ? ഓ, എനിക്ക് അത് കേട്ടാ മതി. എന്നാ കുറച്ചുകൂടി അടി കണ്ടാലേ എനിക്ക് പ്രശ്നമില്ല. ഓ, ചിഞ്ചു സെറ്റാക്കല്ലോ, അത് മതി എനിക്ക്. എനിക്ക് ചിഞ്ചുവിന് മാത്ര, ചിഞ്ചു മഞ്ജു കുഞ്ചു അങ്ങനെ എല്ലാരും സെറ്റാക്കാം. ഇനി സെലിബ്രിറ്റി അല്ലേ. അടി കിട്ടാൻ കാരണം ആ ഓട്ടർഷ ആശുപത്രിക്ക് എന്തോ ഒരു ആവശ്യത്തിന് പോവേനി. അതുകൊണ്ടാ എനിക്ക് അടി കിട്ടി. അല്ലെങ്കിലൊക്കെ എല്ലാവരും ഊരി പോരേനി. അത് വിട്, അത് കഴിഞ്ഞു. അക്കു, ഇപ്പൊ എടുത്ത വീഡിയോ ഒന്ന് കാണിച്ചതാ. ഇതാ കണ്ടോ. എടാ കാല, മേക്ക് എ സീൻ. എന്ത് മേക്ക് എ സീനോ? എന്നാ ബാ. ഇതെന്തായാലും പൊളിച്ച്. ആ ലാസ്റ്റ് അടി കിട്ടിയത് നല്ല രസമുണ്ട്. എന്തായാലും ഈ വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ആക്കണം, സെറ്റ് ആക്കണം. ഞാൻ ഈ വീഡിയോ എനിക്ക് വാട്സപ്പിൽ അയക്കാം. ശരി എന്നാ, നമുക്ക് നാളെ കാണാം. എനിക്ക് ചെറിയ പരിപാടി ഉണ്ട്. ആടാ, ഓക്കെ, താങ്ക് യുടാ. The next day. എടാ അക്കു, ഇന്നത്തെ ചെലവ് ഫുള്ള് ഇന്റെ വക. എനിക്ക് എന്താ വണ്ടി വാങ്ങിക്കോ, എന്തു ഞാൻ വാങ്ങിത്തരും. എടാ കാല, ഇത് ഇജന്നെയാണോ പറയണേ? എന്താ സംഭവം? അല്ല, എന്ത് പറ്റി? എടാ അക്കു, എനിക്ക് 3000 ഫോളോവേഴ്സ് ആയി അക്കു, ഒറ്റ ദിവസം കൊണ്ട്. ഞാൻ ഇന്നലെ പോയി ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇന്ന് രാവിലെ നോക്കുമ്പോ 250K വ്യൂസ്, 3000 ഫോളോവേഴ്സ് എനിക്ക്. അത് മാത്രല്ല അക്കു, ചിഞ്ചു എന്നോട് വന്നാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്റെ അമ്മോ, ഇന്ന് എന്താ വണ്ടി പറഞ്ഞു? അനക്ക് എന്റെ വക ഫുൾ ചെലവ്. ഇന്നല്ല, അത്രേ ഉള്ളൂ. ഇതാണ് മേക്ക് എ സീൻ. ഏതാലേ, ഒറ്റ ദിവസം കൊണ്ട് 3000 ഫോളോവേഴ്സ്. ഏതാ അക്കു, ഇനിയും എനിക്ക് ഇതേപോലത്തെ ഒരുപാട് മേക്ക് എ സീൻ ചെയ്യണം. ഞാൻ ഒരുപാട് സംഭവം കണ്ടുവച്ചാണ്. ഹാ, നീ എന്താ കണ്ടുവച്ചേ, ഒന്ന് പറഞ്ഞേ. ഹാ, ഞാൻ പറഞ്ഞുതരാം. അത് ഒരുപാടുണ്ട്. ആംബുലൻസിന്റെ മുമ്പ് പോയി ചാടി കളിക്കുക, അച്ഛൻ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കുമ്പോ കാല് പിടിച്ച് അച്ഛനെ കിണറ്റേക്ക് തള്ളിയിടുക, അതേപോലെ തന്നെ കേസാഡീസിന്റെ ചില്ല് എറിഞ്ഞു പൊട്ടിക്കുക, അപ്പുറത്തെ പെരയ്ക്ക് കല്ലെറിയുക, അങ്ങനെ ഒരുപാടുണ്ട് അക്കു. അമ്മോ, എന്താ കാല, ജയില് കണ്ടോ? ഇല്ല അക്കു, ഞാൻ ഇതിലായിട്ട് കണ്ടില്ല. പേടിക്കണ്ട, എനിക്ക് പെട്ടെന്ന് തന്നെ ജയിലിൽ കാണാൻ പറ്റൂട്ടോ. നമുക്ക് ടുമ്മുകൾ അമ്മായി ടുമ്മാൻ.